നമസ്കാരം. അമൃത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അൽ ഹംറ ബീച്ചിലേക്കുള്ള ഒരു കുഞ്ഞു യാത്രയും അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉള്ളത്. ഇത് അൽ ഹംറ എന്ന് പറയുന്ന സ്ഥലത്താണ്, ജുബൈലിനടുത്ത്. ദമാമിൽ നിന്ന് പോവുകയാണെങ്കിൽ 78 കിലോമീറ്റേഴ്സാണ് ദൂരം, 1 hour journey. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ സ്ഥലത്തിനെ കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. അവർ പോയപ്പം വഴി കണ്ടുപിടിക്കാനായിട്ട് ചെറിയൊരു തടസ്സം ഉണ്ടായി, കുറച്ച് സമയം അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലൊക്കേഷനിലൂടെ പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ ബീച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തും. അപ്പോൾ ഞാൻ ആ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അൽ ഹംറ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാ നമ്മൾ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്, നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്കൊരു ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആകുമ്പം അവിടേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സമയം തന്നെ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പിന്നെ ക്ലൈമറ്റൊക്കെ അത്യാവശ്യം നല്ലതായത് കാരണം അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ക്രൗഡഡ് അല്ല, അത് കാരണം തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസായിരുന്നു. ഇവിടെ മാക്സിമം ഒരു 6 to 6:30 വരെ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പോലീസ് ഉണ്ടാവും, അപ്പം അത്രയും നേരം നമുക്ക് നന്നായിട്ട് തന്നെ അവിടെ എൻജോയ് ചെയ്യാം. വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ചങ്ങോട്ട് മുമ്പോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. പോകുന്ന വഴിയിലൊക്കെ കാണാനായിട്ട് സാധിക്കും, ചെറിയ ചെറിയ തേര വരുമ്പോഴായി വെള്ളം അങ്ങോട്ടേക്ക് കയറി വരുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുട്ടികളൊക്കെ കുറേ ആയി പറയുന്നു ബീച്ചിലേക്ക് പോകണം, വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ. അപ്പം ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട്. കുട്ടികൾക്ക് പിന്നെ മണലൊക്കെ കളിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്, ഇവിടെ അങ്ങനെ കളിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം കുറച്ച് ബീച്ച് ടോയ്സൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം കുറച്ച് നേരം അതിലൊക്കെ കളിച്ചു, അതിനുശേഷം പിന്നെ വെള്ളത്തിലേക്ക് പോയി. ചെറിയ ചെറിയ തിരകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് കുറേ മീനുകളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. മീനുകളിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ചാടുന്നതൊക്കെ കാണാൻ പറ്റി. വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല പോലും. കുട്ടികളൊക്കെ ശരിക്കും അത് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ അധികം ആഴമില്ലായിരുന്നു, അപ്പോൾ നമുക്ക് സേഫായിട്ട് കുട്ടികളെ കളിക്കാനായിട്ട് വിടായിരുന്നു. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തു, നല്ലൊരു ട്രിപ്പായിരുന്നു.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.